ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പേളി മണി ഇൻസ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഒരു സെലിബ്രിറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് രണ്ട് മുട്ടയും കുറച്ച് പാലും പിന്നെ ഒരു സവാള, തക്കാളി, പച്ചമുളക്, ഇതൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സെലിബ്രിറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു സവാള, ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടയാണ് ആവശ്യം. നമുക്ക് മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടായാലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്കാണ് കേട്ടോ. മിൽക്ക് എന്നെ ഒഴിക്കണം നമ്മൾ. മിൽക്കിന് പകരം വെള്ളമോ മറ്റോ എന്ത് ഒഴിച്ചിട്ടും കാര്യമില്ല. മിൽക്ക് എന്നെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും ഇട്ട് കൊടുക്കാം. നമുക്കത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഓൾറെഡി നമ്മൾ മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി ഇപ്പോൾ ഇതിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തക്കാളിയും സവാളയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് പറയുന്ന പോലുള്ള സാധനങ്ങൾ ഇട്ടാലാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റിലുള്ള ആ പേളി മണി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. വലിയ സിമ്പിളാക്കും ഇത്. 5 മിനിറ്റ് പോലും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതൊന്ന് വഴന്ന് വരുന്ന സമയം ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്നുകൂടി വഴറ്റാം നമുക്ക്. വഴന്ന് വരട്ടെ കേട്ടോ ഒരല്പം കൂടി. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അത് പാനിൻ്റെ എല്ലാ വശത്തേക്കും എത്തുന്ന രീതിയിൽ ഇതിലേക്ക് നമ്മൾ പാലും മുട്ടയും ചേർത്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ പാലും മുട്ടയും ചേർത്ത മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ആ ഇപ്പോൾ ഇത് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പേളി മണി ഇൻസ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടത്. നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഇത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയാലോ. അത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കഴിച്ച് നോക്കാം. നമ്മൾ സാധാ കഴിക്കുന്ന ഓംലെറ്റിനും ഇട്ടും നല്ലൊരു
ഫ്ലേവറും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.